പ്രണമിക്കുന്നു ഫവൽ പദം എത്ര മനോഹരം നിൻ കരവേളകൾ എത്ര ചിതോഹരം നിൻ പ്രപഞ്ചം ആഴിയും ആകാശ വീതിയും ഓതുന്നൊരഗ്രാഹ്യമാണങ്ങ് ശില്പശാസ്ത്രം ജഗദീശ്വരനെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തെ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും എൻ്റെ മുതിർന്നവരെയും ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി വാർത്തകൾ വായിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ നിന്നും നിവേദിത. പ്രധാന വാർത്തകൾ. ജൂൺ 19 വായനാ ദിനം. അയ്യങ്കാളി സ്മരൻ ആവേശം പകരും മന്ത്രി. ഇന്നും നാളെയും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ആദ്യ ദിനം ഒരു ബോൾ പോലും എറിയാതെ ഉപേക്ഷിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ന് ജൂൺ 19 വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമായ ഇന്ന് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നാടെങ്ങും നടക്കുമ്പോൾ ഗവൺമെന്റ് എൽപിയ സ്റ്റേറ്റ് ക്യാമ്പ് പ്രവർത്തനവുമായി മുമ്പിലാണ് ഓരോ ദിവസവും വായനയുമായി ബന്ധപ്പെട്ട കാർ സ്ഥല പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. അയ്യങ്കാളി അനുസ്മരണം ആവേശം പകരും മന്ത്രി. വർത്തമാന കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ അയ്യങ്കാളിയുടെ സ്മരണ ആവേശം പകരും എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. അയ്യങ്കാളിയുടെ 80th ചരമവാർഷികത്തോടനുബന്ധിച്ച് വെങ്ങന്നൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനക്കെത്തിയതായിരുന്നു മന്ത്രി. ഇന്നും നാളെയും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി കുറയ്ക്കാനായി ലോക്ക്ഡൗൺ ഇന്നും നാളെയും സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ. സ്പോർട്സ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ആദ്യ ദിനം ഒരു ബോൾ പോലും എറിയാതെ ഉപേക്ഷിച്ചു. ഇന്ത്യൻ ന്യൂസിലൻഡ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന്റെ ആദ്യ ദിനം മഴ മൂലം ഉപേക്ഷിച്ചു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂൺ 19 വായനാ ദിനം. പ്രിയമുള്ളവരെ, ഏവർക്കും എന്റെ ഹൃദ്യമായ വായനാ ദിനാശംസകൾ. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നു. കൂട്ടുകാരെ, അറിവ് വർദ്ധിപ്പിക്കാൻ ഏറ്റവും യോജിച്ച മാർഗമാണ് വായന. ലോകത്തെ പ്രകാശപൂരിതമാക്കുന്നത് പുസ്തകങ്ങളാണ്. ആ പ്രകാശം കണ്ടറിഞ്ഞു വേണം നാം വളരാൻ. വിദ്യാർത്ഥികളായ നമ്മൾ പുസ്തകമെന്ന വെളിച്ചത്തെ നെഞ്ചിലേറ്റാൻ മടി കാണിക്കരുത്. വായിക്കുക, അറിവ് നേടുക, ഇത് നമ്മുടെ കർത്തവ്യമാണ്. കൂട്ടുകാരെ, വായിച്ചു വളരുക, ചിന്തിച്ചു വേഗം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ നമ്മുടെ കേരളത്തെ വായനയിൽ ലോകത്തെ കീർത്തിയ പി എൻ പണിക്കർ എന്ന മഹത്വ്യക്തിയുടെ വഴികളിലൂടെ വായനയിലൂടെ നമുക്ക് മുന്നേറാൻ കഴിയും. ഈ വായനാ ദിനത്തിൽ നാം ചിന്തിക്കേണ്ടത് ഇതാണ്. മൊബൈലിന് മുന്നിലും കമ്പ്യൂട്ടറിന് മുന്നിലും ഒക്കെയായി ചുരുങ്ങി പോകുന്ന നമ്മുടെ തലമുറയെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞിൻ്റെ മാഷിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് പ്രചോദനമാവട്ടെ. നന്ദി, നമസ്കാരം. ഹലോ എവരിവൺ. ടു ഫ്രണ്ട്സ്. വൺ ഡേ വെർ ടു ഫ്രണ്ട്സ്. വൺ ഡേ ദേ ആർ passing through a forest. Suddenly a deer come out from the bushes. One of them was a little away from the deer. He climbed a tree which was near to the him.
The other man did not know how to climb. He had an idea. He threw himself on the ground and attached the holding his breath. A bear will never touch a dead man's body. The bear touched him. He was dead. After some time, the bear went away and the man got up and came down from the tree. Moral: friend in need. A friend in need. Thank you. വായനദിനം നാം എന്നാണ് ആചരിക്കുന്നത്? അവരുടെ ചരമദിനമായാണ് നാം വായനദിനമായി ആചരിക്കുന്നത്. പി എൻ പണിക്കർ, മലയാള ഭാഷയുടെ പിതാവാര്, എഴുത്തച്ഛൻ, കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെ? ചെറുതുരുത്തി.